ജെയ്സി തോമസ് കുടിച്ചിരുന്നു. പക്ഷേ ജെയ്സി തോമസ് സ്വയം രോഹിത് പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ന്യായീകരണങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണ് പ്രതികരണം? ഇപ്പൊ കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം. അതായത് സുഖാവത് ധീരജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രതിനിധികൾ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി അങ്ങയുടേതടക്കമുള്ള ഏത് മാധ്യമ സ്ഥാപനത്തിന്റെയും സംവാദ മുറിയിൽ വന്നാൽ സാധാരണഗതിയിൽ മനുഷ്യന്മാരുടെ സാമാന്യ ബോധം പരിഹാസ്യമായി തലകുലിച്ചു പോകുന്ന വാദങ്ങളാണ് ഉന്നയിക്കാത്തത്. ഞാൻ യഥാർത്ഥത്തിൽ അനിഷ്ടകരമായ ഒരു യാഥാർത്ഥ്യമെന്ന നിലയിൽ ഈ കൊലപാതകം ഉണ്ടായ ആദ്യ ദിവസം തന്നെ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിന്റെ സംവാദത്തിൽ പങ്കെടുക്കേണ്ട വന്ന ആളായിരുന്നു ഞാൻ. അന്ന് പോലും ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ, ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ നേതാവായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ, ഇന്നലെ അദ്ദേഹം 3 ഇഞ്ച് കനത്തിൽ ഒരാളെ കുത്തിയാൽ എങ്ങനെയാണ് അയാൾ മരണപ്പെടുന്നത് എന്ന് പോലും ചോദിക്കുകയുണ്ടായി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മനുഷ്യന്മാരായവർ കോൺഗ്രസിനുണ്ടോ എന്നുള്ളത് അന്തസ്സുള്ള കോൺഗ്രസ്സുകാർ തീരുമാനിക്കട്ടെ, എനിക്കതിൽ വിരോധമില്ല. പക്ഷേ ഇവരാരും ആ കൂട്ടത്തിൽ ആ ഗണത്തിൽ പെടുത്താൻ കഴിയുമെന്നുള്ളത് സാമാന്യ ജനങ്ങൾ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യന്മാരായവർക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയുമോ 3 ഇഞ്ചിന് കുത്തേറ്റാൽ എങ്ങനെ ഒരു മനുഷ്യൻ മരിക്കും? ഏത് ഒരു ചെറുപ്പക്കാരന്റെ ഒരു കൗമാരം വിട്ടിട്ടില്ലാത്ത ഒരു വിദ്യാർത്ഥിയെ കുത്തി കൊലപ്പെടുത്തി അദ്ദേഹത്തിന്റെ ചിതയണയും മുമ്പ് ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയെ സ്വന്തം സംഘടനയുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഇപ്പോഴും നിർത്തിക്കൊണ്ട് കൊലപാതകിയെ ഇപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നിർത്തിക്കൊണ്ട് കൊലപാതകയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ് 3 ഇഞ്ച് കനത്തിൽ കുത്തിയാൽ എങ്ങനെയാണ് ഒരാൾ മരണപ്പെടുന്നത് എന്നത്. ഇവരെ എങ്ങനെ കോൺഗ്രസ് അല്ല, ഇവരെ എങ്ങനെ മനുഷ്യരായി നമ്മൾ കണക്കാക്കും? ഇവരുടെ കൂടപ്പിറപ്പുകൾ, ഇവരുടെ സഹചാരികൾ, ഇവരുടെ സഹപ്രവർത്തകർ എങ്ങനെ ഇവരെ വിശ്വസിച്ച് ജീവിക്കും? എന്താണ് ഇവർ 3 ഇഞ്ച് കനത്തിൽ ഒരാളെ കുത്തിയാൽ അയാളെ കൊല്ലപ്പെടുമോ എന്ന് ചോദിക്കുന്നത്? സ്വന്തം സഹപ്രവർത്തകന്റെയോ സ്വന്തം കൂടപ്പുറത്തിന്റെയോ സ്വന്തം ചോറയിൽ പിറന്നവന്റെയോ ശരീരത്തിൽ പോയി കുത്തി നോക്കണം, അന്നേരം അറിയാം അവർ കൊല്ലപ്പെടുമോ ഇല്ലയോ എന്നുള്ളത്. ഇത്യാദി ന്യായങ്ങളാണ് ഇവരെ പോലുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരോട് എന്ത് സംവദിക്കാൻ? ഇവരെ ഒന്നും ഇവർ ഉയർത്തുന്ന ഒരു ന്യായവാദത്തെയും തൊടുവാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഇത് കേരളത്തിൽ ഞാനും ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന മറ്റാളുകളോ ആങ്കറോ അല്ല, ഇത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യന്മാർ കേൾക്കട്ടെ. എത്ര നരാധവന്മാരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ എന്ന് കേരളത്തിലെ ജനങ്ങൾ ഇനിയും ഈ പശ്ചാത്തലത്തിൽ കൂടെ കൂടുതൽ കരുത്തോടു കൂടെ തിരിച്ചറിയട്ടെ. അങ്ങ് മനസ്സിലാക്കേണ്ടത് അങ്ങ് ഈ സംവാദം നയിക്കുന്ന ഘട്ടത്തിൽ പോലും കേരളീയ അന്തരീക്ഷത്തിൽ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ 35 വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. 35 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒരൊറ്റ പതാകയും ഉണ്ടായിരുന്നു. ആ പതാക SFI പതാകയായിരുന്നു, നക്ഷത്ര ശോഭയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പതാകയായിരുന്നു. അങ്ങ് മനസ്സിലാക്കേണ്ടത് 1970 നിന്നും 2022 എത്തുന്നു, 52 വർഷം എത്തുന്നു. കേരളത്തിന്റെ ക്യാമ്പസ് ചരിത്രത്തിൽ 35 പേരുടെ ചേതനയത്ത മൃതശരീരം ഒരു അനിവാര്യത എന്ന പോലെ ഏറ്റുവാങ്ങേണ്ട വന്ന അടങ്ങാത്ത പ്രതിഷേധത്തോടെ, എന്നാൽ തിരികെ പ്രതികരിക്കാതെ ഏറ്റുവാങ്ങേണ്ട വന്ന അനുഭവം കേരളത്തിൽ SFI. പക്ഷെ അവിടെയും കേരളത്തിലെ മുഖ്യധാര വലതുപക്ഷ മാധ്യമങ്ങൾ, മലയാളം മാതൃഭൂമി ഉൾപ്പെടെയുള്ള കേരളത്തിലെ 1-2 സ്ഥാനം അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ ഇപ്പോഴും അക്രമണ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ അക്രമാരികളുടെ പരിച്ഛേദം, അതിന്റെ പുതുബോധം ഇടതുപക്ഷത്തിന് മേലെ SFI മേലെ കെട്ടിവെക്കുകയാണ്. ഇന്നലെയോ മറ്റോ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു പെണ്ണ്, ഒരു വിദ്യാർത്ഥിനിയെ ഇത്രയും കാലം വിചാരിച്ചത്, 19 വയസ്സേ മറ്റേ ഉള്ളൂ ആ പെൺകുട്ടിക്ക്, ഇത്രയും കാലം വിചാരിച്ചത് SFI ആണത്രേ ഈ അക്രമണങ്ങളുടെ മുഴുവൻ പിന്തുടർച്ചക്കാരെന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ വസ്തുതാപൂർണമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ തിരിച്ചറിയുന്നു 35 SFI ഈ കാലഘട്ടത്തിനുള്ളിൽ കോൺഗ്രസ്സുകാരും RSS NDFും ദലിത് പാന്തേഴ്സും PDPയും ചേർന്ന് കൊന്നുകളഞ്ഞു. തിരികെ ഒറ്റയാളുടെ പോലും ജീവനെടുക്കാത്ത ജീവത്യാഗം ചെയ്യുന്ന ധീരതയുടെ പേരാണ് SFI എന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അറിയുന്നത് എന്ന പെൺകുട്ടി എഴുതുകയുണ്ടായി. ഈ സമയത്തെങ്കിലും മാധ്യമങ്ങൾ അറപ്പുളവാക്കാതെ കേരളീയ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത് കൊന്നു തീർക്കാൻ ശ്രമിച്ചപ്പോൾ ആ ശ്രമങ്ങളെ കരുത്തിന്റെ പ്രതീകമായി അതിജീവിച്ച പ്രതീകത്തിന്റെ പേരാണ് SFI എന്ന് പറയണം. കൊന്നു തീർത്തവരിൽ 35 വിദ്യാർത്ഥികളെ കേരളീയ ക്യാമ്പസുകളിൽ കൊന്നപ്പോൾ അതിൽ 12 പേരെയും കൊന്നുകളഞ്ഞത് KSുധാകരന്റെയും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബഹുമാനീയനായ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെയും 3 ഇഞ്ചിൽ ഒരാളുടെ ശരീരത്തിൽ കുത്തിയാൽ അയാൾ മരിക്കുമോ എന്ന് ചോദിച്ച കേരളത്തിലെ സമീപകാലത്തെ ഏറ്റവും വലിയ നരാധമനായ കൊലപാതക പിന്തുണ അസോസിയേഷന്റെ നേതാവിന്റെയും ഒക്കെയാണെന്ന് നമ്മളുടെ മാധ്യമങ്ങൾ കേരളത്തോട് അറപ്പുളവാക്കാതെ വിളിച്ചു പറയാൻ തയ്യാറാണ്. കാരണം എന്നാൽ മാത്രമേ കേരളീയ പൊതുസമൂഹം ഈ കൊലപാതക രാഷ്ട്രീയം നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആരായാലും ഞാൻ ആവർത്തിച്ചു പറയുന്നു,
മനുഷ്യന്മാർക്കിടയിൽ സ്ഥാനമില്ല എന്ന പുതുബോധം നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. അതിൽ കോൺഗ്രസ്സുകാർ കൊല്ലുമ്പോൾ മാത്രം ഒരു പ്രത്യേക സമീപനം പാടില്ല. ആ പുതുബോധത്തിലേക്ക് കൊലയാളികളെ അറപ്പോടുകൂടെ സാമൂഹ്യ ബഹിഷ്കരണത്തിന് ഇരയാക്കുന്ന മനോഗതിയിലേക്ക് നമ്മുടെ നാട്.